നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാദമായ പല ബില്ലുകൾ കൂടാതെ മറ്റൊരു ബില്ല് കൂടി അവതരിപ്പിക്കാൻ തയ്യാറാക്കുകയാണ് സർക്കാർ പുതിയ ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയാനുള്ള ബില്ലാണ് സർക്കാർ അടുത്തതായി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് മതപരമായ ആചാരങ്ങളെ ഒഴിവാക്കി നിയമവകുപ്പ് തയ്യാറാക്കിയിരിക്കുകയാണ് ഈ ബില്ല് മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനാകും ഒന്നുകിൽ അതിൽ കൂട്ടിച്ചേർക്കലുകൾ നിർദ്ദേശിക്കാം അല്ലെങ്കിൽ അതിൽ ഒഴിവാക്കലുകൾ നിർദ്ദേശിക്കാം അതിനുശേഷം മാത്രമേ അന്തിമ രൂപം തയ്യാറാക്കുകയുള്ളൂ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മുഖ്യമന്ത്രി മറ്റൊരു നിർണായകമായ നിർദ്ദേശം അതായത് ബില്ലിലെ വ്യവസ്ഥകൾ മതാചാരങ്ങളെ ബാധിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് നിയമവകുപ്പിന്റെ ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത് അഗ്നിക്കാവടി കുത്തിയോട്ടം തൂക്കമടക്കമുള്ള ആചാരങ്ങളെ ഒഴിവാക്കണമെന്നാണ് അന്ധവിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ നടത്തുകയോ ചെയ്താൽ ശിക്ഷ കിട്ടും ഒരു വർഷം മുതൽ ഏഴു വർഷം വരെ തടവ് ശിക്ഷയും അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയുമാണ് ബില്ലിൽ വിവസ്ഥ ചെയ്യുന്നത് ഒരാളുടെ അനുമതിയോടെ മാത്രം അനാചാരങ്ങൾ നടന്നുവെന്നിരിക്കട്ടെ അതിനെ ഒരിക്കലും അനുമതിയായി കണക്കാക്കില്ല എന്നും ബില്ലിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അനാചാരത്തിനിടെ മരണം നടന്നാൽ കൊലപാതകത്തിനുള്ള ശിക്ഷ കൊടുക്കണമെന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾക്കും കടിഞ്ഞാൺ വീഴും അത്തരത്തിലുള്ള പരസ്യങ്ങൾ നൽകിയാൽ ഏഴു വർഷം വരെ തടവും അൻപതിനായിരം രൂപ വരെ പിഴയുമാണ് ശിക്ഷ തട്ടിപ്പിനെ സഹായിക്കുന്നവർക്കും ഏഴു വർഷം വരെ തടവും അൻപതിനായിരം രൂപ വരെ പിഴയുമാണ് ശിക്ഷ തട്ടിപ്പിന് പിന്നിൽ കമ്പനിയാണെങ്കിൽ നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ തിരച്ചിൽ നടത്താൻ പോലീസിന് അധികാരമുണ്ട് അന്ധവിശ്വാസം തടയാനായി സ്വകാര്യ ബിൽ കെ ഡി പ്രസേനൻ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ആറിനായിരുന്നു അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ആയിരുന്നു മറുപടി കൊടുത്തത് ബില്ലിന്റെ കരട് തയ്യാറാക്കി കഴിഞ്ഞു നിയമ കമ്മീഷന്റെ അഭിപ്രായം കൂടെ അറിഞ്ഞ ശേഷം ിയമനിർമ്മാണം നടത്തുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് എന്നാൽ തുടർ നടപടികൾ വേഗത്തിലായിരുന്നില്ല ഇലന്തൂർ നരബലി കേസ് ഉണ്ടായതിനു ശേഷമാണ് ഈ ബില്ലിന് ജീവൻ വെച്ചത് അതേസമയം നമുക്കറിയാം നിയമസഭയിൽ പാസാക്കുന്ന ബില്ലുകളെല്ലാം നിയമമാകണമെങ്കിൽ ഗവർണറുടെ ഒപ്പ് കൂടിയേ തീരൂ അപ്പോൾ ഈ ബില്ലും പാസാക്കിയ ശേഷം ഗവർണറുടെ ഒപ്പിനായി രാജ്ഭവനിലേക്ക് അയക്കും അദ്ദേഹം ഒപ്പിട്ടാൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരികയുള്ളൂ ഇത് നിയമമാക്കണമെങ്കിൽ ഗവർണർ ഒപ്പിടണം എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ലിലും ഗവർണറുടെ പങ്ക് നിർണായകം തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഈ ബില്ല് പാസ്സാക്കുന്നത് എന്നത് പ്രധാനമാണ് ഇതിൽ അദ്ദേഹം ഒപ്പിടുമോ ഇല്ലയോ എന്നൊക്കെ ഏവരും ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത